നമസ്കാരം ന്യൂസ് 18 എക്സ്പ്രസിലേക്ക്. ബീഹാറിൽ മുഖ്യമന്ത്രി നിതീഷ് കുമാർ രാജിവെച്ചു. ഗവർണറെ കണ്ട് രാജിക്കത്ത് കൈമാറി. നിതീഷിന് ആർജെഡിയും കോൺഗ്രസും ഇടതുപക്ഷ പാർട്ടികളും പിന്തുണ പ്രഖ്യാപിച്ചു. ആർജെഡിയുടെ പിന്തുണയോടെ നിതീഷ് കുമാർ വീണ്ടും മുഖ്യമന്ത്രിയാകും. നാളെ സത്യപ്രതിജ്ഞ ചെയ്തേക്കും. ഉപമുഖ്യമന്ത്രി, സ്പീക്കർ മുതലായ സ്ഥാനങ്ങൾ നിതീഷ് കുമാർ ആർജെഡിക്ക് നൽകും. ബീഹാർ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ബിജെപി കോർ കമ്മിറ്റി യോഗം ചേരുന്നു. നിതീഷ് ബിജെപിയെയും ബീഹാറിലെ ജനങ്ങളെയും വഞ്ചിച്ചെന്ന് കുറ്റപ്പെടുത്തൽ. നിതീഷിന്റെ ലക്ഷ്യം പ്രധാനമന്ത്രി കസേരയെന്ന് ചിരാഗ് പാസ്വാൻ. വൻതോതിൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കിയിട്ടും ഇടുക്കിയിലും മുല്ലപ്പെരിയാറിലും ജലനിരപ്പ് ഉയരുന്നു. മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് 140 അടിയിലേക്ക് അടുക്കുകയാണ്. 139.6 മുല്ലപ്പെരിയാറിലെ നിലവിലെ ജലനിരപ്പ്. അണക്കെട്ടിന്റെ മുഴുവൻ ഷട്ടറുകളും തുറന്നു. ഇടുക്കി ഡാമിൽ നിന്നും തുറന്നുവിടുന്ന വെള്ളത്തിന്റെ അളവ് വർദ്ധിപ്പിക്കും. 30 ക്യൂമിക്സ് ജലം കൂടി അധികം തുറന്നുവിടാനാണ് തീരുമാനം. നിലവിൽ 2387 ഇടുക്കിയിലെ ജലനിരപ്പ്. ഇടമലയാർ ഡാമിന്റെ 2 ഷട്ടറുകൾ തുറന്നു. ഡാമിന്റെ 4 ഷട്ടറുകളിൽ മധ്യഭാഗത്തുള്ള 2 ഷട്ടറുകളാണ് ഉയർത്തിയത്. നിലവിൽ 50 സെന്റിമീറ്റർ വീതമാണ് ഷട്ടർ തുറന്നിരിക്കുന്നത്. സെക്കൻഡിൽ 67 ക്യൂമെക്സ് വെള്ളമാണ് പുറത്തേക്ക് ഒഴുക്കുന്നത്. ഉച്ചയോടെ 100 ക്യൂമെക്സായി ഉയർത്തി. മലമ്പുഴ ഡാമിന്റെ ഷട്ടറുകൾ 80 സെന്റിമീറ്ററായി ഉയർത്തിയതോടെ കൽപ്പാത്തിപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നു. നാളെ വാളയാർ ഡാം കൂടി തുറക്കുന്ന സാഹചര്യത്തിലാണ് ഇന്ന് ഡാമിന്റെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തിയത്. നാളെ മലമ്പുഴ ഡാമിന്റെ ഷട്ടറുകൾ താഴ്ത്തി തുടങ്ങുമെന്ന് അധികൃതർ. ചുള്ളിയാർ ഡാമിന്റെ സ്പിൽവേ ഷട്ടർ തുറന്നു. ചുള്ളിയാർ ഡാമിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചതിനാൽ ഡാമിന്റെ ഒരു സ്പിൽവേ ഷട്ടർ 5 സെന്റിമീറ്റർ തുറന്നു. ഗായത്രിപ്പുഴയുടെ തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. ഡാമിന്റെ ജലനിരപ്പ് 152.87 മീറ്ററാണ്. ഇടുക്കി വെള്ളത്തൂവൽ പണ്ടാരപ്പടിയിൽ ഉരുൾപൊട്ടൽ. അർദ്ധരാത്രിയോടെയാണ് ഉരുൾപൊട്ടൽ ഉണ്ടായത്. 2 വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി. ഉരുൾപൊട്ടലിനെ തുടർന്ന് തടസ്സപ്പെട്ട വെള്ളത്തൂവൽ കല്ലാർകുട്ടി റോഡിലെ ഗതാഗതം പുനഃസ്ഥാപിച്ചു. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ. വരാനിരിക്കുന്ന മഴ കൂടി കണക്കിലെടുത്താണ് ഇപ്പോഴത്തെ ക്രമീകരണമെന്നും മന്ത്രി. പ്രധാന അണക്കെട്ടുകൾ തുറന്നതിനെ തുടർന്ന് ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ മുൻകൂട്ടി ആളുകളെ മാറ്റിപ്പാർപ്പിക്കാൻ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി. അനിയന്ത്രിത അളവിൽ മാത്രമാണ് വെള്ളം ഒഴുക്കിവിടുന്നത്. ഒരു കാരണവശാലും നദികളിൽ ഇറങ്ങാൻ പാടില്ലെന്നും മുഖ്യമന്ത്രി. ഇടമലയാർ ഡാമിൽ നിന്ന് കൂടുതൽ ജലം ഒഴുക്കിവിടേണ്ടി വരുമെന്ന് എറണാകുളം കലക്ടർ ഡോക്ടർ രേണുരാജ്. ഇന്നും നാളെയുമായി ജലം ഒഴുക്കിവിടുമെന്നും കലക്ടർ. അണക്കെട്ടുകൾ തുറക്കുന്നതിൽ ആലുവയിൽ ആശങ്ക വേണ്ടെന്ന് അൻവർ സാദത്ത് എംഎൽഎ. ഒഴുകിയെത്തുന്ന വെള്ളം സുഗമമായി കടലിലേക്ക് ഒഴുകുന്നു. വേലിയേറ്റവും മഴയും ഇല്ലാത്തത് ആശ്വാസമാണ്. സ്ഥിതിഗതികൾ വിലയിരുത്തി വരുന്നതായും അൻവർ സാദത്ത് എംഎൽഎ. കോഴിക്കോട് വിലങ്ങാട് ചുഴലിക്കാറ്റ്. രാവിലെ 9 മണിയോടെയാണ് കാറ്റടിച്ചത്. കാറ്റിൽ തെങ്ങ്, വാഴ, റബ്ബർ ഉൾപ്പെടെയുള്ള കൃഷിക്ക് നാശമുണ്ടായി. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായതായി കണക്കാക്കുന്നു. വീടുകൾക്ക് കേടുപാട് പറ്റി. വൈദ്യുത പോസ്റ്റുകളും തകർന്നു. ഇടുക്കി ഡാം തുറന്നതോടെ പെരിയാർ കരകവഞ്ഞു. തടിയമ്പാട് പെരിയാർ വാലി ചപ്പാത്തുകൾ മുങ്ങി. അശാസ്ത്രീയമായ നിർമ്മാണമാണ് ചപ്പാത്ത് മുങ്ങാൻ കാരണമെന്ന് നാട്ടുകാർ. കോഴിക്കോട് മലയോര മേഖലയിൽ കനത്ത മഴ. വിലങ്ങാട് വാളുക്ക് പാലം മുങ്ങി. ഗതാഗതം തടസ്സപ്പെട്ടു. മേഖലയിൽ ശക്തമായ കാറ്റിൽ വൻ നാശനഷ്ടമുണ്ടായി. വർക്കല താഴെവെട്ടൂരിൽ വെള്ളം മറിഞ്ഞു. വള്ളം കരയ്ക്ക് അടുപ്പിക്കുന്നതിനിടെയാണ് അപകടം. പരിക്കേറ്റവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഇന്ന് രാവിലെയായിരുന്നു അപകടം. യേശുദാസപുരത്തെ വീട്ടമ്മയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി ആദം അലിയെ ചെന്നൈയിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്തിക്കും. വിശദമായി ചോദ്യം ചെയ്ത ശേഷം തെളിവെടുപ്പിന് കൊണ്ടുപോകും. കൊലയ്ക്ക് മറ്റാരുടെയെങ്കിലും സഹായമുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നു. ഗവർണർ ഒപ്പിടാൻ വിസമ്മതിച്ചതോടെ ലോകായുക്ത ഭേദഗതി അടക്കമുള്ള 11 ഓർഡിനൻസുകൾ അസാധുവായി. വീണ്ടും ഓർഡിനൻസുകൾ ഗവർണറുടെ അംഗീകാരത്തിന് സമർപ്പിക്കുകയോ നിയമസഭയിൽ ബില്ലായി കൊണ്ടുവരികയോ വേണം. ഗവർണറുമായി ഏറ്റുമുട്ടലിന്റെ പാത വേണ്ടെന്ന നിലപാടിൽ സിപിഎം. ഓർഡിനൻസ് വിഷയത്തിൽ ഗവർണറുമായി സർക്കാർ ഏറ്റുമുട്ടാനില്ലെന്ന് LDF കൺവീനർ EP ജയരാജൻ. ജനങ്ങൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. ഭരണത്തിൽ സ്തംഭനാവസ്ഥയില്ലെന്നും EP ജയരാജൻ. അസാധാരണ സാഹചര്യം സാധാരണ സാഹചര്യമായി തീരുമെന്നും LDF കൺവീനർ. ഗവർണറുമായി ബന്ധപ്പെട്ട ഭരണപരമായ പ്രശ്നം സർക്കാർ തലത്തിൽ പരിഹരിക്കുമെന്ന് മന്ത്രി R. ബിന്ദു. ഗവർണറുടെ അധികാരം വെട്ടിക്കുറയ്ക്കുന്ന VC നിയമന ഓർഡിനൻസിനെക്കുറിച്ച് ഇപ്പോൾ പ്രതികരിക്കുന്നില്ലെന്നും മന്ത്രി.
ഓർഡിനൻസിൽ ഒപ്പുവെക്കാത്ത ഗവർണറുടെ നടപടിയെ പിന്തുണച്ച് ബിജെപി നേതാവ് എ പി അബ്ദുള്ളക്കുട്ടി. ഗവർണറുടെ തീരുമാനം സ്വാഗതാർഹമാണ്, തീരുമാനം ഭരണഘടനയെ ശക്തിപ്പെടുത്തുമെന്നും അബ്ദുള്ളക്കുട്ടി. സ്വാതന്ത്ര്യത്തിന്റെ 75th വാർഷികം പ്രമാണിച്ച് പ്രത്യേക നിയമസഭാ സമ്മേളനം ചേരാനാകില്ലെന്ന് മുഖ്യമന്ത്രി. സ്വാതന്ത്ര്യദിനത്തിൽ മന്ത്രിമാർക്ക് ജില്ലകളിലെത്തണമെന്നതിനാൽ സമ്മേളനം ചേരുക പ്രായോഗികമല്ല, പ്രത്യേക സഭാ സമ്മേളനം വിളിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടിരുന്നു. കണ്ണൂർ പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ച കേരള വികസന മാതൃകയിൽ സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ച തുടങ്ങി. ബിജെപി നയങ്ങൾക്ക് ബദലായി കേരള മാതൃക ദേശീയതലത്തിൽ ഉയർത്തിക്കാട്ടും. കേരള മാതൃകയുടെ പ്രത്യേകതകൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള പരിപാടികളും സിപിഎം തയ്യാറാക്കും. റോഡിന്റെ അവസ്ഥ മോശമാണെങ്കിൽ ടോൾ കൊടുക്കേണ്ടതില്ലെന്ന് കേരള റോഡ് സേഫ്റ്റി അതോറിറ്റി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ടി ഇളങ്കോവൻ. അറ്റകുറ്റപ്പണി നടന്നില്ലെങ്കിൽ ടോൾ നൽകേണ്ടതില്ലെന്ന് ദേശീയപാത അതോറിറ്റി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. റോഡ് അപകടങ്ങളെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണം നൽകും. വിഷയം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുമെന്നും ഇളങ്കോവൻ. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കെ കെ രാഗേഷിന്റെ ഭാര്യ പ്രിയ വർഗീസിന്റെ ഡെപ്യൂട്ടേഷൻ നീട്ടി. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡെപ്യൂട്ടി ഡയറക്ടർ പദവിയാണ് നീട്ടിയത്. കണ്ണൂർ സർവകലാശാല അസോസിയേറ്റ് പ്രൊഫസറായി പ്രിയയെ തെരഞ്ഞെടുത്തത് വിവാദമായിരുന്നു. പൊതുപരിപാടിയിൽ നിന്ന് കോഴിക്കോട് മേയർ വിട്ടുനിന്നു. വിവാദത്തിന്റെ പശ്ചാത്തലത്തിലാണ് വിട്ടുനിന്നത്. ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ 80th വാർഷിക ദിനാചരണ പരിപാടിയിൽ നിന്നാണ് മേയർ ബീന ഫിലിപ്പ് വിട്ടുനിന്നത്. RSS പരിപാടിയിൽ കോഴിക്കോട് മേയർ പങ്കെടുത്ത പ്രതികരണവുമായി ഇ പി ജയരാജൻ. മേയറുടെ വിഷയം ജില്ലാ കമ്മിറ്റി പരിശോധിക്കും. സംസ്ഥാന നേതൃത്വം ആവശ്യമായ നിർദ്ദേശവും ഇടപെടലും നടത്തുമെന്നും ഇ പി ജയരാജൻ. കോഴിക്കോട് മേയർ ബീന ഫിലിപ്പ് ബാലഗോകുലം പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് മുൻപ് പാർട്ടിയോട് ആലോചിക്കണമായിരുന്നുവെന്ന് മുൻ മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ MLA. വിവാദം ഒഴിവാക്കാൻ ശ്രദ്ധിക്കണമായിരുന്നു. പരിചയക്കുറവാകാം പരിപാടിയിൽ പങ്കെടുക്കാൻ കാരണമെന്നും MLA. സംസ്ഥാനത്തെ ഓരോ സർവകലാശാലയ്ക്കും ഓരോ ചാൻസലർ വേണമെന്ന ശുപാർശയുമായി ഉന്നത വിദ്യാഭ്യാസ പരിഷ്കരണ കമ്മീഷൻ. മുഖ്യമന്ത്രി സർവകലാശാലകളുടെ വിസിറ്ററാകണം. വിസിയുടെ കാലാവധി 5 വർഷമായി വർദ്ധിപ്പിക്കണമെന്നും 70 വയസ്സ് എന്ന പ്രായപരിധി വെച്ചുകൊണ്ട് വിസിക്ക് പുനർനിയമനമാകാമെന്നും റിപ്പോർട്ട്. റോഡുകളുടെ കാര്യത്തിൽ ഹൈക്കോടതി വരെ സർക്കാരിനെ വിമർശിക്കുമ്പോഴും പ്രതിപക്ഷം വിമർശിക്കരുത് എന്നാണ് മന്ത്രി പറയുന്നതെന്ന് വി ഡി സതീശൻ. താൻ ചോദിച്ച 3 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാതെ വ്യക്തിഹത്യ നടത്താനാണ് മന്ത്രി ശ്രമിക്കുന്നതെന്നും വി ഡി സതീശൻ. രാഷ്ട്രീയ പ്രതിസന്ധികൾക്കൊടുവിൽ മഹാരാഷ്ട്രയിലെ ആദ്യഘട്ട മന്ത്രിസഭാ വികസനം പൂർത്തിയായി. രാജ്ഭവനിൽ വെച്ച് നടന്ന ചടങ്ങിൽ 18 MLA മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. ബിജെപിയിൽ നിന്ന് ഷിൻഡെ പക്ഷത്തുനിന്നും 9 പേർ വീതം സത്യപ്രതിജ്ഞ ചെയ്തു. ഓൺലൈൻ റമ്മി നിരോധിക്കുന്ന കാര്യത്തിൽ ജനാഭിപ്രായം സ്വരൂപിക്കാൻ തീരുമാനിച്ച് തമിഴ്നാട് സർക്കാർ. വിദ്യാർത്ഥികൾ, ചെറുപ്പക്കാർ, രക്ഷകർത്താക്കൾ, അധ്യാപകർ, യുവാക്കൾ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്നു തുടങ്ങി വിവിധ വിഭാഗം ജനങ്ങളുടെ അഭിപ്രായമാണ് സർക്കാർ തേടുന്നത്. രാജസ്ഥാനിലെ ജയ്പൂരിൽ കോളേജ് ക്യാമ്പസിനുള്ളിൽ ജിമ്മും ATMഉം വേണമെന്നാവശ്യപ്പെട്ട് പെൺകുട്ടികളുടെ പ്രതിഷേധം. വാട്ടർ ടാങ്കിന് മുകളിൽ കയറി വിദ്യാർത്ഥിനികൾ സമരം ചെയ്തതോടെ ഒടുവിൽ ആവശ്യങ്ങൾ അംഗീകരിക്കാമെന്ന് കോളേജ് അധികൃതർ ഉറപ്പു നൽകി. കേന്ദ്രീയ വിദ്യാലയങ്ങളിലെ പ്രവേശനത്തിൽ MP കോട്ടയടക്കം റദ്ദാക്കിയ കേന്ദ്ര സർക്കാർ നടപടി ശരിവെച്ച് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്. കോട്ടകൾ പുനഃസ്ഥാപിക്കണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവ് റദ്ദാക്കി. കേന്ദ്ര സർക്കാർ അടക്കം സമർപ്പിച്ച അപ്പീലുകൾ പരിഗണിച്ചാണ് ഡിവിഷൻ ബെഞ്ചിന്റെ നടപടി. മുംബൈയിലെ ഏവിയേഷൻ യൂണിയൻ ഓഫീസിൽ മദ്യപാനത്തിനിടെ ഒരാളെ തല്ലിക്കൊന്നു. സാന്താക്രൂസിലെ ഓഫീസിൽ ഇന്നലെ രാത്രിയാണ് സംഭവം. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയിലെ ജീവനക്കാരനാണ് മരിച്ചത്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് വധഭീഷണി. കൺട്രോൾ റൂമിലെ വാട്സ്ആപ്പ് നമ്പറിലേക്കാണ് വധഭീഷണി എത്തിയത്. ഭീഷണിയെ തുടർന്ന് യുപി പോലീസ് മുഖ്യമന്ത്രിയുടെ സുരക്ഷ വർദ്ധിപ്പിച്ചു. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുകയാണ് സുരക്ഷാ ഏജൻസികൾ. ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാവും മാധ്യമപ്രവർത്തകനുമായ ബെർലിൻ കുഞ്ഞനന്ദൻ നായർ ഇനി ഓർമ്മ. നാറാത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ പൊതുദർശനത്തിന് ശേഷം അന്ത്യാഭിലാഷം അനുസരിച്ച് വീട്ടുവളപ്പിലായിരുന്നു സംസ്കാരം. സിപിഎം ജില്ലാ സെക്രട്ടറി MV ജയരാജൻ ബെർലിൻ കുഞ്ഞനന്ദന്റെ ഭൌതിക ശരീരത്തിൽ പാർട്ടി പതാക പുതപ്പിച്ചു. സിപിഎം നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെ നിരവധി പേർ അന്ത്യോപചാരം അർപ്പിക്കാനെത്തി. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ഇന്നലെ വൈകുന്നേരം 6 മണിയോടെയായിരുന്നു അന്ത്യം. ചിതാഭസ്മം
ക്യൂബൻ കടലിൽ ഒഴുക്കണമെന്ന് മരിക്കുന്നതിന് മുൻപ് മല്ലൻ കുഞ്ഞനന്തൻ നായർ ആഗ്രഹം പ്രകടിപ്പിച്ചതായി കുടുംബ സുഹൃത്ത് തമ്പാൻ ബ്ലാത്തൂർ. ഈ വിവരം ബെർലിന്റെ മകൾ ഉഷയെ അറിയിച്ചിട്ടുണ്ട് എന്നും തമ്പാൻ ബ്ലാത്തൂർ. കോട്ടയം തിരുനക്കരയിലെ നഗരസഭാ ഷോപ്പിംഗ് കോംപ്ലക്സിലെ വ്യാപാരികളെ നാളെ ഒഴിപ്പിക്കും. ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെയാണ് കെട്ടിടത്തിന്റെ ബലമില്ലായ്മ ചൂണ്ടിക്കാട്ടി നഗരസഭ നടപടിക്കൊരുങ്ങുന്നത്. അതേസമയം നടപടി ചെറുക്കുമെന്ന് വ്യാപാരികൾ വ്യക്തമാക്കി. ഐജി ഗുഗ്ലോത്ത് ലക്ഷ്മണിന്റെ സസ്പെൻഷൻ നീട്ടി. 3 മാസത്തേക്ക് കൂടിയാണ് നീട്ടിയത്. മോൺസൺ മാവുങ്കലുമായി ബന്ധം പുലർത്തിയെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നേരത്തെ സസ്പെൻഡ് ചെയ്തത്. അട്ടപ്പാടി മേലെ ചുണ്ടപ്പെട്ടി ആദിവാസിയൂരിൽ കാട്ടാനയിറങ്ങി. രാവിലെ 6:30 പുതൂർ പഞ്ചായത്തിലെ ഊരിലേക്ക് ഒറ്റയാൻ കയറിയത്. ദിവസങ്ങളായി മേഖലയിൽ കാട്ടാന തമ്പടിച്ചിരിക്കുകയായിരുന്നു. അരമണിക്കൂറോളം തമ്പടിച്ച കാട്ടാനയെ പിന്നീട് സമീപത്തെ കാട്ടിലേക്ക് കയറ്റിവിട്ടു. വയനാട് പുൽപ്പള്ളി പഞ്ചായത്തിലെ മരകാവ് വേലിയമ്പം ഭൂദാനം പ്രദേശങ്ങളിൽ കാട്ടാന ശല്യം രൂക്ഷമായി. വനത്തിൽ നിന്നിറങ്ങിയ കാട്ടാനകൾ പ്രദേശത്തെ കാർഷിക വിളകൾ വ്യാപകമായി നശിപ്പിച്ചു. വീട്ടുമുറ്റത്ത് കാട്ടാനയെത്തി പട്ടിക്കൂട് ഉൾപ്പെടെ തകർത്തു. സംസ്ഥാനത്തെ സർവകലാശാലകൾക്ക് സർക്കാർ നൽകി വന്നിരുന്ന പ്രതിമാസ ഗ്രാന്റ് മുടങ്ങി. ഗ്രാന്റ് അനുവദിക്കാൻ കഴിയില്ലെന്ന ധനവകുപ്പിന്റെ നിലപാടാണ് പ്രതിസന്ധിക്ക് കാരണം. സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടിയാണ് ധനവകുപ്പ് നിലപാടെടുത്തത്. പാലക്കാട് എരുത്തേമ്പതിയിൽ പാട്ടക്കാലാവധി കഴിഞ്ഞെന്നാരോപിച്ച് നേന്ത്രവാഴ കൃഷി വെട്ടി നശിപ്പിച്ചതായി പരാതി. എരുത്തേമ്പതി സ്വദേശി ആൽബർട്ട് സെൽവരാജിന്റെ വാഴകളാണ് വെട്ടി നശിപ്പിച്ചത്. പോലീസ് കേസെടുത്തു. സ്വകാര്യ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തി ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുവെന്ന പരാതിയുമായി 24-കാരി. കൊല്ലം സ്വദേശിയായ പെൺകുട്ടിയാണ് MBBS വിദ്യാർത്ഥിക്കെതിരെ പരാതിയുമായി രംഗത്തെത്തിയത്. പെൺകുട്ടിയുടെ പരാതിയിൽ വെഞ്ഞാറമ്പൂട് പോലീസ് കേസെടുത്തു. ആലപ്പുഴ പോലീസ് ക്വാർട്ടേഴ്സിൽ മക്കളെ കൊന്ന് യുവതി ആത്മഹത്യ ചെയ്ത കേസിൽ വഴിത്തിരിവ്. ഭർത്താവും പോലീസുകാരനുമായ റെനീസിന്റെ കാമുകി മരണം നടക്കുന്നതിന് തൊട്ടുമുമ്പ് ക്വാർട്ടേഴ്സിലെത്തി നജ്ലയുമായി വഴക്കിടുന്നതിന്റെ ദൃശ്യങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. മലപ്പുറം തേഞ്ഞിപ്പലം വടക്കേത്തൊടിയിൽ ക്ഷേത്രങ്ങളിൽ മോഷണം. സുബ്രഹ്മണ്യ ക്ഷേത്രം, ചൊവ്വയിൽ ശിവക്ഷേത്രം, കളത്തിങ്ങൽ ക്ഷേത്രം എന്നിവിടങ്ങളിലായിരുന്നു മോഷണം നടന്നത്. മോഷ്ടാവിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. ക്ഷേത്രങ്ങളിൽ നിന്നായി 20,000 രൂപ നഷ്ടമായി. തേഞ്ഞിപ്പലം പോലീസ് അന്വേഷണം ആരംഭിച്ചു. നാദാപുരം കക്കമ്പള്ളിയിൽ വീട് പൊളിച്ചു നീക്കുന്നതിനിടയിൽ അപകടം. 2 തൊഴിലാളികൾക്ക് പരിക്ക്. ഇവരെ നാദാപുരം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. നാട്ടുകാരുടെ സമയോചിത ഇടപെടൽ വൻ ദുരന്തം ഒഴിവാക്കി. ഏറ്റവും വലിയ ഇടി ലേലത്തിന് തയ്യാറെടുക്കുകയാണ് നിലമ്പൂർ അരുവാക്കോട് വനം ഡിപ്പോ. നാളെയാണ് മെഗാ ഇടി ലേലം നടക്കുന്നത്. 129 ഘനമീറ്റർ ഇടി തടികളാണ് ലേലത്തിനായി 113 ലോട്ടുകളിലായി ഒരുക്കിയിട്ടുള്ളത്. മലപ്പുറം കാളികാവിൽ കിണറ്റിലകപ്പെട്ട നായയെ സാഹസികമായി രക്ഷപ്പെടുത്തി. പള്ളിശ്ശേരി കൊമ്പൻ നാണിയുടെ ചങ്കുറപ്പ് ആണ് പൂങ്ങോട് ചിറ്റയിലെ സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിൽ വീണ നായയെ രക്ഷിച്ചത്. മലബാർ ദേവസ്വം ബോർഡിന്റെ നിയന്ത്രണത്തിലുള്ള കോഴിക്കോട് അഴകൊടി ദേവീ ക്ഷേത്രത്തിൽ നിറപുത്തരി ആഘോഷിച്ചു. വാദ്യാഘോഷങ്ങളുടെ അകമ്പടിയിൽ ക്ഷേത്രവയലിൽ നിന്ന് കൊയ്തെടുക്കുന്ന നെൽക്കറ്റയുമായി വിശ്വാസികൾ ക്ഷേത്രത്തിലെത്തി. കോവിഡിന് ശേഷം ക്ഷേത്രാഘോഷങ്ങൾ സജീവമായി വരുന്നതായി മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. കോമൺവെൽത്ത് ഗെയിംസിലെ വെള്ളി മെഡൽ നേട്ടത്തിന് ശേഷം ഇന്ത്യൻ ഹോക്കി താരം PR ശ്രീജേഷ് നാളെ നാട്ടിലെത്തും. കരുത്തരായ ഓസ്ട്രേലിയയോടുണ്ടായ കനത്ത തോൽവി നിരാശയെന്ന് ശ്രീജേഷിന്റെ കുടുംബം. പൊരുതി നേടിയ വെള്ളിക്ക് മാറ്റുകുറവില്ലെന്നും കുടുംബം. മലപ്പുറം വാഴക്കാട് അനധികൃതമായി പ്രവർത്തിച്ച ഗ്യാസ് റീഫില്ലിംഗ് കേന്ദ്രം കണ്ടെത്തി. ഒരാൾ പിടിയിലായി. വട്ടപ്പാറ സ്വദേശി കോന്നേങ്ങൽ ഷാഫിയാണ് പിടിയിലായത്. യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെയായിരുന്നു പ്രവർത്തനം. ഇടുക്കി രാജകുമാരിയിൽ ഏക്കർ കണക്കിന് കൃഷിഭൂമിയിൽ വെള്ളം കയറി. ഏലം ഉൾപ്പെടെയുള്ള കൃഷി നശിച്ചു. സമീപത്തെ ചെക്ക് ഡാമിൽ മരവും കല്ലും അടിഞ്ഞു കൂടുന്നതാണ് വെള്ളം കയറാൻ കാരണം. കോഴിക്കോട് സംഘടിപ്പിച്ച കർക്കിടക ഫെസ്റ്റ് ശ്രദ്ധേയമായി. കർക്കിടക ചികിത്സയുടെ പ്രാധാന്യം ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്.
ഫെസ്റ്റിന്റെ ഭാഗമായി ആയുർവേദ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. കോഴിക്കോട് അന്താരാഷ്ട്ര വൈറ്റ് വാട്ടർ കയാക്കിംഗ് മത്സരത്തിന് മുന്നോടിയായി വിവിധ പരിപാടികൾക്ക് തുടക്കമായി. കയാക്കിംഗിന്റെ പ്രചാരണാർത്ഥം നടത്തിയ സൈക്കിൾ സവാരി കാണികളെ ആവേശത്തിലാക്കി. കയാക്കിംഗ് പ്രദർശനവും റിവർ റാഫ്റ്റിംഗും നടന്നു. യൂത്ത് കോൺഗ്രസ് സ്ഥാപക ദിനം പുതുപ്പള്ളി യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആഘോഷിച്ചു. മണ്ഡലം പ്രസിഡന്റ് ജോജി ജോർജ് അധ്യക്ഷത വഹിച്ച യോഗം കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സാം കെ വർക്കി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം സെക്രട്ടറി അജിത് കുര്യൻ മുഖ്യസന്ദേശം നൽകി. പ്രവാസികൾക്ക് വമ്പൻ ഓഫറുമായി എയർ ഇന്ത്യ. 330 ദിർഹത്തിന് യു എയിൽ നിന്ന് നാട്ടിലേക്ക് വരാം. സ്വാതന്ത്ര്യത്തിന്റെ 75th വാർഷികത്തോടനുബന്ധിച്ചാണ് പ്രത്യേക ഓഫർ. വൺ ഇന്ത്യ വൺ ഫെയർ എന്ന പേരിലാണ് കിഴിവ് പ്രഖ്യാപിച്ചത്. കുവൈറ്റ്, ബഹ്റൈൻ, ഒമാൻ, ഖത്തർ, സൌദി എന്നീ രാജ്യങ്ങളിൽ നിന്ന് കുറഞ്ഞ നിരക്കിൽ വൺ ഇന്ത്യ വൺ ഫെയർ സേവനം ഉണ്ടെന്ന് എയർ ഇന്ത്യ. ദക്ഷിണാഫ്രിക്കൻ മുൻ അമ്പയർ റൂഡി കോയറ്റ്സൺ അന്തരിച്ചു. കേപ് ടൗണിൽ നിന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ കാർ അപകടത്തിലാണ് മരിച്ചത്. 73 വയസ്സായിരുന്നു. 92 പോർട്ട് എലിസബത്തിൽ ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള മത്സരത്തിലാണ് അന്താരാഷ്ട്ര അമ്പയറായി അരങ്ങേറ്റം കുറിച്ചത്. 209 ഏകദിന മത്സരങ്ങളിലും 14 2020കളിലും അമ്പയറായിട്ടുണ്ട്. അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സ്വകാര്യ റിസോർട്ടിൽ FBIയുടെ റെയ്ഡ്. പ്രസിഡൻഷ്യൽ രേഖകളടക്കം രഹസ്യരേഖകൾക്ക് വേണ്ടിയായിരുന്നു പരിശോധന. തന്നെ വേട്ടയാടുകയാണെന്ന് ട്രംപ്, എന്നാൽ ഒന്നും അറിഞ്ഞിട്ടില്ലെന്ന് പ്രസിഡന്റ് ജോ ബൈഡൻ. News18 Express പൂർണ്ണമാവുന്നു. നമസ്കാരം.